നമസ്കാരം. ഈ സി എം രവീന്ദ്രന്റെ കാര്യം പറയുമ്പോൾ, രവീന്ദ്രന്റെ സഹധർമ്മിണി മണ്ണുമാന്തി യന്ത്രം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വാടകയ്ക്ക് കൊടുത്ത് 9 കോടി രൂപയൊക്കെ സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല എത്ര രൂപ സമ്പാദിച്ചു എന്ന്. മണ്ണുമാന്തി യന്ത്രത്തിന് ഇത്രയും വാടകയുണ്ടോ എന്ന കാര്യവും നമുക്കറിയില്ല. മാത്രമല്ല, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം എന്തുകൊണ്ട് മണ്ണുമാന്തി യന്ത്രം വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അപ്പോൾ ഈ രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ പരിശോധിക്കുമെന്നൊക്കെയാണ് ഇ ഡി പറയുന്നത്. രവീന്ദ്രന് ഒരുപാട് സ്ഥാപനങ്ങളിൽ, അതായത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് ഷെയറുണ്ട്, നിക്ഷേപമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പല ബിനാമി പേരുകളിലും നിക്ഷേപമുണ്ട്, ബന്ധുക്കളുടെ പേരിൽ നിക്ഷേപമുണ്ട്, അവരുടെ പേരിലുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 10-ാം തീയതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട്. അന്നിനിപ്പോൾ കോവിഡാനന്തര പരിശോധനയ്ക്ക് അല്ലെങ്കിൽ അതിന് പിന്നീടുള്ള എന്തെങ്കിലും പരിശോധനയ്ക്കോ പനിക്കോ ജലദോഷത്തിനോ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും 10-ാം തീയതി എത്തിയേ പറ്റൂ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇ ഡി ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം പറയാം. നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല, എങ്കിലും പറയുകയാണ്. ഈ രവീന്ദ്രന്റെ ബിനാമികളെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിൽ രവീന്ദ്രൻ ആരുടെയൊക്കെ ബിനാമിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്. രവീന്ദ്രൻ, സി എം രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ്? അതായത്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ISകാരന്റെ റാങ്കോടുകൂടി വെറും 10-ാം ക്ലാസും ഗുസ്തിയും മാത്രം ഒഞ്ചിയത്ത് തട്ടുകട നടത്തി കമലയടത്തിയുടെ അയൽപക്കക്കാരനായി മാത്രം അങ്ങനെ താമസിച്ചിരുന്ന മേവുന്ന എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിപ്പോൾ മേവുന്നതല്ലാത്തത് കൊണ്ടാണ് ഒന്ന് മാറ്റി പറയേണ്ടി വന്നത്. എന്തൊക്കെയായാലും കമലയടത്തിയുടെ സ്വന്തം ആളായ അല്ലെങ്കിൽ കമലയടത്തിയുടെ അകന്ന ബന്ധു എന്ന് പറയപ്പെടുന്നു, ബന്ധമെന്ന് നമുക്കറിയില്ല, അയൽപക്കക്കാരനാണ്, ഒഞ്ചിയം സ്വദേശിയാണ്. ഈ സി എം രവീന്ദ്രനെ IAS റാങ്കിന്റെ തുല്യമായ പദവിയും ശമ്പളവും കൊടുത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രയും കാലം ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം മുതൽ തന്നെ, അതായത് ആദ്യം അദ്ദേഹം വൈദ്യുതി മന്ത്രിയായപ്പോൾ മുതൽ സി എം രവീന്ദ്രൻ കൂടെയുണ്ട്. അതിനുശേഷവും നിരവധി അനവധി തവണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മറ്റു പല മന്ത്രിമാരുടെയും ഒക്കെ സ്വന്തക്കാരനായി ഇങ്ങനെ കാലങ്ങളായി തിരുവനന്തപുരത്ത് ഏതാണ്ട് സ്ഥിരതാമസം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ. വല്ലപ്പോഴും ഒഞ്ചിയത്ത് പോയി വരുമോ എന്നുള്ള കാര്യം അറിയില്ല. പുതിയ ഫ്ളാറ്റ് പണിതു, അല്ല, ഫ്ളാറ്റ് പണിതു എന്ന് പറയാൻ പറ്റില്ല, ഫ്ളാറ്റ് മോടി പിടിപ്പിച്ചു 2 കോടി രൂപയ്ക്ക്. സാധാരണക്കാർ 3 വീട് പണിയും 2 കോടി രൂപയ്ക്ക്. ഇത് ഫ്ളാറ്റ് മോടി പിടിപ്പിക്കാൻ മാത്രം 2 കോടി രൂപ. അല്ല, ഇതിനൊക്കെ എവിടുന്നാണ് പണം എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്ത് റാങ്കായാലും ശമ്പളമൊക്കെ നമുക്കറിയാമല്ലോ. നമുക്ക് ശമ്പളം എത്രയാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത് എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പേ സ്കെയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രവീന്ദ്രന്റെ ബിനാമി ആര് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ് എന്നൊന്ന് കണ്ടെത്താനുള്ള ഒരു ചെറിയ ശ്രമം ഇ ഡി നടത്തണം എന്നുള്ള കാര്യമാണ്. ഇ ഡി നടത്തും എന്നുള്ള തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തൊക്കെയായാലും 10-ാം തീയതി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ മണ്ണുമാന്തി യന്ത്രവും ഊരാളുങ്കൽ സൊസൈറ്റിയും ഷെയർ മാർക്കറ്റും അതുപോലെ വിവിധ സ്ഥാപനങ്ങളിലെ ഷെയറും നിക്ഷേപവും ഒക്കെ തന്നെ വീട് മോടി പിടിപ്പിച്ചതും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പനി വന്ന ആശുപത്രിയിലാകുന്നതും ഒക്കെ തന്നെ ഇ ഡി പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രവീന്ദ്രന്റെ ബിനാമികളെ അന്വേഷിക്കുന്നതിന് പകരം കണ്ടെത്തേണ്ടത് രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ് എന്നുള്ളതല്ലേ? നമ്മുടെ വിനീഷ് കോടിയേരിയുടെ ബിനാമികളുടെ ലിസ്റ്റ് ഏതാണ്ട് പൂർത്തിയായി വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 12 ബിനാമികളാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ളത്. ലോകം മുഴുവൻ എത്ര ബിനാമികളുണ്ട്, ഏതൊക്കെ തരത്തിൽ ബിനാമികളുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. മുഴുവൻ ബിനാമി ഇടപാടുകളാണ്, ഒരാൾക്ക് പകരം മറ്റൊരാളെ വെച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ കൈകഴുകാനുള്ള ശ്രമമാണ് CPM ഇടതുപക്ഷവും സർക്കാരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും രവീന്ദ്രൻ ആരുടെ ബിനാമിയാണ്, രവീന്ദ്രന്റെ ബിനാമികൾ ആരൊക്കെ, ഇതൊക്കെ തന്നെ വൈകാതെ പുറത്തു വരും എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക് തത്വമയി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.